ഇസ്ലാമിക വിമോചനവും ഇടതുപക്ഷ ഭീതികളും എന്ന തലക്കെട്ടിൽ കോഴിക്കോട് തമാഴത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റി നടത്തിയ പൊതുസമ്മേളനമാണിത്. ഇവിടെ ഏറെക്കുറെ വിവിധ വശങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇസ്ലാം ഭീതി എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന ഒരു അസുഖം തന്നെയാണ്. നമുക്കറിയാം, ലോകത്ത് വളരെ വേഗം പടർന്നു പന്തലിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. 12 രാജ്യങ്ങളിൽ അധികാരത്തിൽ വരികയും 40 രാഷ്ട്രങ്ങളുടെ ഒരു അഫിലിയേഷൻ സാധ്യമാക്കുകയും ചെയ്ത സോവിയറ്റ് റഷ്യ, സോവിയറ്റ് USSR എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ മുതലാളിത്ത രാജ്യങ്ങളോട് മുഖാമുഖം നിന്ന് സംവദിക്കാൻ പര്യാപ്തമായ ലോകത്തെ വലിയൊരു ശക്തി ധ്രുവം സൃഷ്ടിച്ചു വരുന്നതിൽ ഇടതുപക്ഷം ഒരു കാലത്ത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസം, വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെയും നമ്മളതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല, അതിൻ്റെ ഒരു സന്ദർഭവുമല്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ഭീതി, ഒരു ഭയം യൂറോപ്പ് ആവാഹിച്ചതുപോലെ കമ്മ്യൂണിസവും ആവാഹിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ഇസ്ലാമിനെ കുറിച്ചൊരു ജനിതകമായ ഒരു ഭീതി യൂറോപ്പ് പുലർത്തിയിട്ടുണ്ട്. അതിന് ചരിത്രപരമായ ധാരാളം കാരണങ്ങളും, അൾജീരിയയിൽ തന്റെ മകൾക്ക് എഴുതിയ കത്തിൽ അൾജീരിയയിലെ ഫ്രഞ്ച് അധിനിവേശത്തെ കാൾ മാർക്സ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അപരിഷ്കൃതരായ ജനങ്ങളെ പരിഷ്കരിക്കാൻ ആണ് ഫ്രഞ്ച് സൈന്യം അൾജീരിയയിലേക്ക് വന്നത് എന്നാണ് അദ്ദേഹം നിഗമിച്ചത്. ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് അധിനിവേശം നടന്നപ്പോൾ ബ്രിട്ടീഷ് അധിനിവേശത്തെ ന്യായീകരിക്കുകയാണ് കാൾ മാർക്സ് ചെയ്തത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ബ്രിട്ടീഷുകാര് സിവിലൈസ്ഡ് ആണ്, സംസ്കാര സമ്പന്നരാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അപരിഷ്കൃതരാണ്, ബാർബറിയൻസ് ആണ്. ലിബിയയെ കുറിച്ചും അദ്ദേഹം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് യൂറോപ്പിന്റെ അകത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു വിപ്ലവം കമ്മ്യൂണിസം സൃഷ്ടിച്ചുവെങ്കിലും യൂറോപ്പ് കൊണ്ട് നടന്ന ഇസ്ലാം ഭീതിയെ കൈയൊഴിക്കാൻ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇസ്ലാമിന്റെ വിമോചന ഉള്ളടക്കത്തെ അറിയാൻ പോലും സംശയിക്കാൻ ഏതാനും സാധിച്ചിട്ടില്ല. അല്ലാമ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന ഗ്രന്ഥത്തിൽ ലോകത്തെ ആദ്യത്തെ സോഷ്യോളജി ആന്ത്രോപോളജിയുടെ ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ ലോകം സ്വീകരിച്ച ഒരു ബൃഹത് ഗ്രന്ഥമാണ് മുഖദ്ദിമ. അതിൽ അദ്ദേഹം കൊടുത്ത നിർവചനം, അൽ മാലു ഖൈമത്തുൽ കസ്ബ്, അധ്വാനത്തിന്റെ മൂല്യമാണ് സമ്പത്ത് എന്നാണ്. ഇത് കാൾ മാർക്സ് വികസിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം യൂറോപ്പിൻ്റെതായ മതനിരാസ പ്രവണതയെ അതിൽ ഉൾച്ചേർത്തു. യൂറോപ്പിൻ്റെതായ അധ്യാത്മ ആത്മീയ നിരാസത്തെ അദ്ദേഹം സംശയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോടുള്ള കടുത്ത ഒരു തരത്തിലുള്ള അകൽച്ച മാർക്സിസം എന്ന ദർശനം നൂറ്റാണ്ടുകളായി സ്വീകരിച്ചു. അത് നമുക്കതിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അതുകൊണ്ട് 7-ാം നൂറ്റാണ്ട് എന്ന് ഇസ്ലാമിനെ കുറിച്ച് ഒരു അബദ്ധം പറയുകയും പിന്നെ തിരുത്തിയാൽ തീരുകയും ചെയ്ത ഒന്നല്ല. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അപരിഷ്കൃതം എന്ന ഒരു ബോധം, കമ്മ്യൂണിസം എന്ന ദർശനം അതിന്റെ പല നിലപാടുകളിലായി ലോകത്ത്
സ്വീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം ലോകത്ത് വലിയ വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു ഹൊറിസണാണ്, ചക്രവാളമാണ്. അതിൽ കമ്മ്യൂണിസം വിരുദ്ധരുമുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വലിയ ചക്രവാളമാണ്. ഇടതുപക്ഷത്തെ നിരൂപിക്കുന്നവരും അനുകൂലിക്കുന്നവർക്കും ഒക്കെ തിങ്ങി താമസിക്കാൻ കഴിയുന്ന ഒരു വ്യാഖ്യാന ക്ഷമത ലോകത്തുണ്ടാക്കിയത് കമ്മ്യൂണിസമാണ്, അതിനേക്കാൾ ഉണ്ടാക്കിയത് ഇസ്ലാമുമാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ ലോകത്തെ ഇസ്ലാമിന്റെ ഒരു വിമോചനക്ഷമതയും രാഷ്ട്രീയ ഉള്ളടക്കത്തെയും യൂറോപ്പ് എങ്ങനെ ഭീതിയോടെ കണ്ടു, അത് വ്യത്യസ്തമല്ല കാൾ മാർക്സ് സ്വീകരിച്ച നിലപാട് എന്ന് നമുക്കറിയാം. മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെ സ്റ്റേറ്റ്ലെസ് ആയിരുന്നു മാർക്സിന്റെ ജീവിതം, രാഷ്ട്രരഹിത ജീവിതം. ഈ രാഷ്ട്രരഹിത ജീവിതത്തിന്റെ സ്വപ്നമാണ് രാഷ്ട്രമില്ലാത്ത സൊസൈറ്റി എന്ന് പറയുന്നത്, രാജ്യമില്ലാത്ത സൊസൈറ്റി. എന്താ സോവിയറ്റ് റഷ്യക്ക് സംഭവിച്ചത്? നമുക്കറിയാം ലോകത്തൊരു കാലത്ത് ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റുമതി ചെയ്ത രാഷ്ട്രമായി സോവിയറ്റ് യൂണിയൻ മാറിയത് എങ്ങനെയാണ്? ആ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോ ഈ സോവിയറ്റ് റഷ്യ എങ്ങനെയാണ് അപരിഷ്കൃതമെന്ന് അന്നും ഇന്നും അവർ മനസ്സിലാക്കി ഇസ്ലാമിനോട് അവർ പുലർത്തിയ സമീപനം എന്താണ്? സോവിയറ്റ് റഷ്യ ഇസ്ലാമിന്റെ ട്രഡീഷൻ അറബികളുടേതല്ല, സോവിയറ്റ് റഷ്യയുടേതാണ്. മുസ്ലിം സമൂഹം പ്രമാണമായി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രമാണ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി. ബുഖാരി സോവിയറ്റ് റഷ്യക്കാരനാണ്, ഇമാം മുസ്ലിം സോവിയറ്റ് റഷ്യക്കാരനാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാവുന്ന മുസ്ലിം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പേരെടുത്തും തിരിച്ചാൽ സോവിയറ്റ് റഷ്യയിലേക്ക് പേര് പോകാത്ത പണ്ഡിതന്മാർ വളരെ കുറവാണ്. ആ പൈതൃകം എങ്ങനെയാണ് തച്ചു തകർത്തത്? അതച്ചുകാത്ത് ഡോക്ടർ മുഹമ്മദ് അമീദുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, കാരണം ഇസ്ലാമിന്റെ ഒരുപാട് പൈതൃകങ്ങൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തിരുന്ന മുസാഫ് സോവിയറ്റ് റഷ്യയുടെ അധീനതയിലുള്ള രാജ്യങ്ങളിലായിരുന്നു, തുർക്കുമാനിസ്ഥാനിലായിരുന്നു. ഇസ്ലാമിന്റെ എല്ലാ പൈതൃകങ്ങളും നശിപ്പിച്ചു, ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളെയും തച്ചുടച്ചു, മതചിഹ്നങ്ങളെ, ക്രിസ്തുമതത്തെയും അങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്. ഇസ്ലാമിന്റെ പള്ളികളും അതുപോലെ തന്നെ മദ്രസകളും അതുപോലെ തന്നെ ദർസുകളും അടക്കമുള്ള സംവിധാനങ്ങളോട് കമ്മ്യൂണിസം പുലർത്തിയ ക്രൂരമായ സമീപനം ചരിത്രത്തിൽ വായിച്ചു നോക്കേണ്ടതാണ്. അതെങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൽ ഏൽപ്പിച്ച ആഘാതങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ ഈ ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകങ്ങൾ നശിപ്പിക്കുന്നതിൽ യൂറോപ്പിനേക്കാൾ മുൻപന്തിയിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന ദർശനം യൂറോപ്യനാണ്. യൂറോപ്പിന്റെ എല്ലാ അസുഖങ്ങളും അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ആഫ്രിക്കക്കാരന് കമ്മ്യൂണിസം ആവശ്യമുണ്ടായിരുന്നില്ല. സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ നിങ്ങൾക്ക് എണ്ണിപ്പറയാൻ സാധിക്കുകയില്ല. കാരണം ആഫ്രിക്കക്കാരന്റെ വിമോചനത്തിന് കമ്മ്യൂണിസം പര്യാപ്തമായിരുന്നില്ല. മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെ തൊഴിലാളിയുടെ വരവും പോക്കും നിരീക്ഷിച്ച് 16 മണിക്കൂർ ഉറക്കൊഴിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു ദർശനം എങ്ങനെയാണ് വനാന്തരങ്ങളിലെ ജീവിക്കുന്ന ആഫ്രിക്കക്കാരന് ഫിറ്റാകുക എന്ന് ചരിത്രം വെച്ച് ആയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെ തൊഴിലാളിയുടെ ജീവിതമാണ് സർവരാഗ തൊഴിലാളികളെ സംഘടിക്കുമീൻ എന്ന് പറഞ്ഞ മാർക്സിന്റെ ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൊഴിലാളി എന്ന് പറഞ്ഞത് തന്നെ ആഫ്രിക്കയിൽ വേറെയാണ്, അവന്റെ പ്രശ്നം വേറെയാണ്, ഇന്ത്യ രാജ്യത്തെ തന്നെ പ്രശ്നം വേറെയാണ്, അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. അങ്ങനെ സർവ്വലോക വ്യാപ്യമായ ഒരു തൊഴിലാളി ഇല്ല എന്ന് ചരിത്രം എന്ന് സമ്മതിച്ചോ? അന്ന് മാർക്സ് യൂട്ടേൺ അടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ സഗാവ് ലെനിന്റെ പ്രതിമ മോസ്കോയുടെ നഗരത്തിൽ തച്ചുടച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ചിന്താബാർ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അതുവരെ കമ്മ്യൂണിസത്തിന് വെള്ളവും വളവും നൽകിയ ജനക്കൂട്ടമായിരുന്നു എന്ന് ചരിത്രം സാക്ഷി. കാരണം കാർൾ മാർക്സ് എന്ന് പറയുന്ന ആ കാർൾ മാർക്സിന്റെ വിശകലന രീതി, കാർൾ മാർക്സിന്റെ തൊഴിലാളികളോടുള്ള പ്രേമം, അതെല്ലാം ഒരു സ്ഥലകാല ബന്ധിതമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പോസ്റ്റ് കമ്മ്യൂണിസം, പോസ്റ്റ് മാർക്സിസം എന്നൊക്കെ പറയുന്നത്. ലോകത്ത് നമ്മൾ തുറന്ന കണ്ണുകൊണ്ട് കാണണം. കുഞ്ഞിക്കണ്ണ് കൊണ്ട് കണ്ടാൽ ലോകം വിശാലമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. തുറന്ന വലിയ കണ്ണുകൊണ്ട് ലോകത്ത് നമ്മൾ നിരീക്ഷിക്കുക. ലെഫ്റ്റ് ഹൊറൈസം എന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഇടതുപെട്ട ചക്രവാളങ്ങളെ ലോകം എങ്ങനെയാണ് തിരസ്കരിച്ചത്? മർദ്ദിതർ എന്ന് അവകാശപ്പെടുന്ന ലോകത്തെ ഏത് ജനതയാണ് കമ്മ്യൂണിസത്തെ സ്വീകരിച്ചത്? നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ചു, ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന്റെ ചരിത്രത്തെ സത്യസന്ധമായി നിങ്ങൾ അനാവരണം ചെയ്യണം. മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ വ്യാപനം യൂറോപ്പിനേക്കാൾ കൂടുതൽ നടന്നത് ആഫ്രിക്കയിലാണ്. എന്തുകൊണ്ട് ആഫ്രിക്ക ഇസ്ലാമിനെ സ്വീകരിച്ചു?
എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പ്രവാചക തിരുമേനി മുഹമ്മദുൻ സയ്യിദുൽ ഖൗലൈനി വസ്സഖലൈ മുഹമ്മദുൻ സയ്യിദുൽ അറബി വൽ അജമി എല്ലാവരുടെയും ലീഡറാണ്. ഒരു പാണ്ഡി പുകഴ്ത്തുന്ന ഒരു ഒരു വെറും വാചകമല്ല. അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ മാർക്സിനെ വെല്ലുവിളിക്കാൻ പര്യാപ്തമായ സകല മാർക്സിയൻദർശനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ഡെൻസിറ്റിയുള്ള സന്ധതയുള്ള ഒരു ദർശനം ലോകത്ത് പ്രൊവൈഡ് ചെയ്തതാണ്. പറയാൻ മാത്രമല്ല ചെയ്തത്. നമുക്കറിയാം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി മരണപ്പെട്ടതിന് ശേഷം ബാങ്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കുക. എന്റെ ബിലാല് ബാങ്ക് കൊടുക്കാത്തത് എന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മദീന പള്ളിയിൽ പ്രവാചക തിരുമേനി വഫാത്തായി കിടക്കുന്ന സമയത്ത് തന്റെ അവസാനത്തെ ബാങ്ക് ദുഹറിന്റെ ബാങ്ക് വിളിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. വിളിച്ചപ്പോ ബിലാൽ സാധാരണ അങ്ങനെ വിളിക്കുമ്പോ റസൂൽ ചിരിച്ചുകൊണ്ട് വീട്ടിൽ ഇറങ്ങി വരും, വരുന്നില്ല. രണ്ടാമത്തെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ബിലാലിന് മനസ്സിലായി, ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ ബാങ്ക് കെട്ട് വരില്ല. ബോധം കെട്ടുമിടുകയാണ്, ബോധം കെട്ടുമിടുകയാണ്. ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോ ബിലാൽ ആദ്യത്തെ റിക്വസ്റ്റ് കൊടുത്തു, ബാങ്ക് നിർത്തി, മദീന വിട്ടു പോവുകയാണ് ഞാൻ. താങ്കളെ പോലെ താളുകൾ മദീന വിട്ടുപോയാൽ മദീനയിൽ ദൈവത്തിന്റെ കോപമുണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ അബൂബക്കർ, താങ്കൾ എന്നെ മോചിപ്പിച്ച് താങ്കൾക്ക് വേണ്ടിയാണോ അതോ അള്ളാഹുവിന് വേണ്ടിയാണോ? എന്താണ് ബിലാലെ സംശയം? അള്ളാഹുവിന് വേണ്ടിയാണ്. എങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. പോയി അദ്ദേഹം തിരിച്ചു വരുന്നത് ഖലീഫ ഉമറിന്റെ ഭരണകാലത്താണ്, മദീന നഗരത്തിലേക്ക്. അദ്ദേഹത്തെ കണ്ടപ്പോ ഉമർ ഖത്താബിന് വലിയ സന്തോഷമായി. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് സാധിക്കുകയില്ല. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഒരുപക്ഷെ കേട്ടേക്കാം. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എടുത്തു വളർത്തിയ ഒരാളാണ്, അങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോയി നടന്ന ഒരാളാണ്. നിങ്ങളോട് പ്രത്യേക വാത്സല്യമുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. ഹസൻ ഇബ്നു അലി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മദീനപ്പള്ളിയുടെ ചാരത്ത് തന്റെ ഓർമ്മകളെ വറക്കുന്ന ബിലാൽ എന്ന് പറയുന്ന ആ സഹാബിയോട് ഹസൻ ഇബ്നു അലി തന്റെ ആവശ്യവും അമീർ മുഅ്മിനീന്റെ ആവശ്യവും ഒരുമിച്ച് വെക്കുകയാണ്. ഹസൻ, എനിക്കത് സാധിക്കുകയില്ല. ഹസൻ ഇബ്നു അലി പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കൂ ബാങ്ക്. ആ മദീനപ്പള്ളിയുടെ ചാരത്ത് വെച്ച് ബിലാൽ ഇബ്നു റബാഹ് തന്റെ ബാങ്ക് വീണ്ടും വിളിക്കുകയാണ്. മദീന ഒന്നടങ്കം കരഞ്ഞ് ആ ബാങ്കിന്റെ ശബ്ദം കേട്ട് റസൂലുള്ളാഹിയുടെ ഓർമ്മയും അയവിറക്കിക്കൊണ്ട് മദീനയിലേക്ക് വരികയാണ്. ചരിത്രം പറയുന്നത് സ്ത്രീകൾ തട്ടം പോലും ധരിക്കാൻ മറന്നുകൊണ്ട് ആളുകൾ, കച്ചവടക്കാരായ ആളുകൾ തങ്ങളുടെ ചരക്ക് തൂക്കിക്കൊടുത്തത് ഉപഭോക്താവിന് കൈമാറാൻ മറന്നുകൊണ്ട് ഒന്നടങ്കം മാമാല വൃദ്ധം ജലങ്ങൾ കരഞ്ഞുകൊണ്ട് ബിലാലിന്റെ അല്ലാഹു അക്ബർ എന്ന് ഉത്തരം നൽകാൻ വരികയാണ്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും ബോധം കെടുകയാണ്, ബോധം കെട്ടുമ്പോഴാണ്. എന്തിനാണ് ബിലാൽ ബോധം കെടുന്നത്? അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ വശം കിടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വന്നു. ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിൽ ചാണകത്തിന്റെ ഗന്ധമുണ്ട്, സർവോപരി ഞാൻ നഗ്നനാണ്. ഈ അവസ്ഥയിൽ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോകാൻ ഞാൻ ലജ്ജിക്കുകയാണ്. അങ്ങനെ രാത്രിയാവട്ടെ എന്ന് വിചാരിച്ചു. രാത്രി റസൂലിന് അടുത്ത് പോയാൽ എന്റെ ശരീരം കറുത്തതാണ്, അതുകൊണ്ട് റസൂലിന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലേ എന്നറിയാൻ സാധിക്കുകയില്ല. അങ്ങനെ അർദ്ധരാത്രി റസൂലുള്ളാഹിന്റെ കഥകിൽ മുട്ടി വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവേശിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ആരാണ്? ഞാനാണ് ബിലാൽ. എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇസ്ലാം വിശ്വസിക്കാൻ വന്നതാണ്, എങ്കിൽ എന്റെ അടുത്തേക്ക് വരൂ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് പോയില്ല. വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ചാക്കിന്റെ കഷ്ടമാണ് ബിലാലിന്റെ നഗ്നത മറച്ചിട്ടുള്ളത്. അങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന വിശ്വാസവാക്യം പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചക തിരുമേനി ബിലാലിന്റെ അടുത്ത് വന്ന് ബിലാലിൽ ആലിംഗനം ചെയ്യുകയാണ്. അതിനെ കുറിച്ച് ബിലാൽ തന്നെ പറയട്ടെ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം എന്റെ ശരീരത്തെ മറ്റൊരാളുടെ ശരീരത്തോടൊരാളും അടുപ്പിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ. മക്ക വിജയിച്ചടക്കിയ സമയത്ത് മക്കയുടെ വിജയപ്രഖ്യാപനം നിർവഹിക്കാൻ കഅബയുടെ മുകളിലേക്ക് കയറാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത് ആരെയാണ്? നമുക്കറിയാം ബിലാലിനെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞ കമന്റ് നമുക്കറിയാം, സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും അമ്പിയാക്കൾ കഴിഞ്ഞാൽ പ്രവേശന അനുമതി കൊടുത്ത സിദ്ദീഖുൽ അക്ബർ അവിടെയുണ്ട്.
പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. തന്നേക്ക് അതിന്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല തിരുമേനി. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കമീസ് നീക്കിട്ട് ചുമല് കാണിച്ചു കൊടുക്കാൻ ചുമലിൽ ചവിട്ടിയിട്ട് ബിലാൽ കഅബയുടെ മുകളിലേക്ക് കയറുകയാണ്. റസൂലുള്ളാഹിന്റെ ചുമലിൽ ഒറ്റയാളെ ചവിട്ടിയിട്ടുള്ളൂ. ഉണ്ട കണ്ണും ചടപിടിച്ച മുടിയും കറുത്ത തൊലിയുമുള്ള എത്തോപ്യ നടിവ ബിലാൽ ബിലറബാണ്. റസൂൽ ബാങ്ക് വിളിച്ചു ഇറങ്ങി വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ വിരലിൽ വിരൽ ചേർത്ത് പറയുന്നത് അന്നാസു സവാസിയതുൻ കഅസ്നാരിൽ മിശ്ക്, ചുർപ്പിന്റെ പല്ലുകളെ പോലെ സവന്മാരാണ് മനുഷ്യർ. ഇക്വാലിറ്റിയാണ്, മതത്തിന്റെ ഇക്വാലിറ്റിയാണ്. ആ ഇക്വാലിറ്റിയാണ് ലോകം തെരഞ്ഞത്. അതുകൊണ്ടാണ് ഇക്വാലിറ്റി ആഗ്രഹിച്ച മനുഷ്യർ അതിനെ വാരിപ്പുണർന്നത് നമുക്കറിയാം. ബിലാലും പിന്നെ ബിലാൽ എന്നിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് ആറടി മണ്ണ് കിട്ടാതെ അടുക്കള കുഴിച്ച് സ്വന്തം അമ്മയുടെ മൃതദേഹം മറപാടാൻ ഗതിയില്ലാത്ത ആളുകളെ ചേർത്ത് പിടിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ സാധിച്ചത് ബിലാലും പിന്നെ ബിലാൽ ഞങ്ങളിൽപ്പെട്ടവനാണ്. ഞങ്ങൾ ചീർപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണ്. കിനാവുകൾക്ക് പോലും വേലിക്കെട്ടി നിർത്തി തന്റെ ആ പഠനവും വിദ്യാഭ്യാസവും പോലും തന്റെ ജാതി എന്ന ഐത്യാചാരത്തെ തുടച്ചു നീക്കാൻ കഴിയാതെ തന്റെ ജന്മം തന്നെ അബദ്ധമായി പോയി. അതുകൊണ്ട് ഞാൻ കിനാവുകൾക്ക് വേലി കെട്ടിത്തിരിക്കാത്ത ലോകത്തേക്ക് യാത്ര പോകുന്നു എന്ന് പറയുന്ന രോഹിത് മൗലക്ക് വേണ്ടി സിംഗാബാദ് വിളിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ചീർപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണ്. ചെറുപ്പിന്റെ വല്ലുകളെ പോലെ സമന്മാരാണ് മനുഷ്യരെന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ പേര് ഒരു സംഘർഷമുണ്ടായ സമയത്ത് യബ്ന സൗദ എന്നൊരു വിളി വിളിച്ചപ്പോ ബിലാൽ വലിയ ഫീലിംഗ് ആയി. റസൂലുള്ളാഹിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പരാതി കേട്ട് അബൂദർ ഗിഫാരി റസൂലുള്ള വിളിക്കുകയാണ്. അബൂദർ ഇന്നക അംറുൻ ഫീ ജാഹിലിയ, നിന്നിൽ ഇപ്പോഴും പഴയ അസുഖമുണ്ട്. ആ അസുഖത്തിന്റെ പേരാണ് നിങ്ങൾ പ്രാകൃത യുഗം എന്ന് പിന്നീട് മാറ്റി പറഞ്ഞത്, ജാഹിലിയത്ത് എന്ന് പറയുന്നത്. ആ അസുഖത്തിന്റെ പേരാണ്, ആ അസുഖത്തെ കാലിച്ചുവട്ടിൽ ആറടി മണ്ണ് ഗൈലിനേക്കാൾ ആഴത്തിൽ കുഴിച്ചിട്ട മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂക്ഷമായി പ്രതികരിക്കുകയാണ്. മുഖം ചുവന്നു തൊടുത്തു, റസൂലുള്ളാഹിന്റെ കോപം കൊണ്ട് കണ്ണ് ചുവന്നു തൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സ്വന്തം ചെരുപ്പൂരിട്ട് അബൂദർ ഗിഫാരി കൊടുക്കുകയാണ് ബിലാലെ എന്റെ മുഖത്തടിക്കൂ, പരലോകത്തേക്ക് നീട്ടി വെക്കരുതെന്ന് പറയുകയാണ്. ഇത് ഇക്വാലിറ്റിയാണ്, ഫ്രട്ടേണിറ്റിയാണ്, സഹോദര്യമാണ്. ഈ സഹോദര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇരകളോട് ചേർന്നു നിന്ന് സമഭാവനയുടെ സഹോദര്യത്തെ ലോകത്ത് ഉദ്ഘോഷിക്കാൻ ഇസ്ലാമിനോടും സാധിച്ച ഒരു ദർശനമില്ല ലോകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഇസ്ലാം സംവദിച്ച ലോകങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മതത്തിന്റെ ഈ പദ്ധതികളെ തകർത്തിട്ടില്ല. ഖുർആനിന്റെ ഏറ്റവും പുരാതന കോപ്പി സോവിയറ്റ് റഷ്യയുടെ സൈന്യം ചവിട്ടിയറക്കുമെന്ന് ഭയന്ന് സോവിയറ്റ് റഷ്യയുടെ ഭയത്തിൽ കീഴിൽ സൈനിക ഉദ്യോഗസ്ഥനായി ജോലി നോക്കിയ കമാൻഡർ ജനറൽ അലി അക്ബർ പാഷ, അദ്ദേഹം ട്രെയിൻ എടുത്തിട്ട് ആ കോപ്പി എടുത്ത് ട്രെയിന് സ്വന്തം ഓടിച്ചിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഈ കോപ്പി കൊണ്ടുവച്ചത്. ഇന്നും നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായ സമയത്ത് അദ്ദേഹം പാരായണം ചെയ്ത മുസാഫിന്റെ കോപ്പി എന്റെയും നിങ്ങളുടെയും മുസാഫിന്റെ കോപ്പിയിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല, ചെറിയ വ്യത്യാസം മാത്രമാണ്. ആ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ബഖറയിലെ 134 മുതൽ ആയത്തുകളിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ രക്തത്തുള്ളിയുടെ പാടുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസം ഇല്ല. ഞാൻ പറയുന്നത് ഈ പൈതൃകളെ തച്ചുടച്ചുകൊണ്ട് ആന്തരികമായി തന്നെ ഈ ഭീതി സ്വയം സാക്ഷീകരിച്ച ഒരു ദർശനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്മ്യൂണിസത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് കമ്മ്യൂണിസം ഒരു ദർശനം എന്ന നിലക്ക് കാൾ മാർക്സ് അങ്ങനെ പറയാം, പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കാൾ മാർക്സ് ഒരു വാർഡിലും മത്സരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാർമാക്സിന് ആളുകൾ അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ ഒരു ഫാക്ടറിയിൽ മാത്രം ഉറക്കൊഴിച്ച് നിരീക്ഷിച്ചു വന്ന ഒരു ദർശനത്തിന് എത്ര വ്യാപ്തിയുണ്ട് എന്ന് നമുക്ക് ലോകത്ത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട.
അതുകൊണ്ട് കാർൽ മാർക്സ് ലോകത്ത് വിഭാവന ചെയ്ത പരിദർശനത്തെ കുറിച്ച് സത്യസന്ധമായി സംവാദത്തിന് വന്നാൽ നമുക്കറിയാം, ഇന്നും ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ലോകത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങൾ വെണ്ടിവിളങ്ങി നിന്ന കാലം മുതൽ, അതുപോലെ തന്നെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ സമര പരമ്പരകളുടെ മുന്നണി പോരാളികളായി നിങ്ങൾ പറഞ്ഞ പ്രാകൃത നൂറ്റാണ്ടിൽ ഉദയം കൊണ്ട് സകലമാന തിന്മകളെയും തന്റെ കാൽച്ചുവട്ടിൽ അരച്ചു തഴുതിയ പ്രവാചക തിരുമേനിയുടെ ദർശനത്തിനുള്ള പങ്ക് നമുക്ക് നിസ്സരിക്കാൻ കഴിയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വിഭാവന ചെയ്താണ് വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള ദർശനമാണ്. മാലക്കും ലാ തുഖാതിലുന ഫീ സബീലില്ലാഹി വൽ മുസ്തളാഫീന മിനൽ റിജാലി വൽ നിസാഇ വൽ വിൽദാൻ. ശുദ്ധ ഖുർആനാണ് നമ്മോട് നെഞ്ചിനോട് അഭിമുഖീകരിച്ച് നമ്മുടെ വികാരത്തോടും നമ്മുടെ സംവേദനക്ഷമതയോടും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമുക്കറിയാം, നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ ആണായാലും പെണ്ണായാലും കുട്ടികളായാലും അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇസ്ലാമിക ദർശനം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിൽ നിരപരാധികളായി കിടക്കുന്ന ആളുകൾ, അബ്ദുനാസർ മദനി അടക്കമുള്ള ധാരാളം ആളുകൾ, നമുക്കറിയാം ചെറുപ്പക്കാർ നീതി നിഷേധിക്കപ്പെട്ട ചെയ്ത തെറ്റെന്തെന്നറിയാതെ ജയിലറകളിൽ കിടക്കുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഭൂമി നിഷേധിക്കപ്പെട്ട, നമുക്കറിയാം ഇടതുപക്ഷം ഈ കേരളത്തിൽ സംസ്ഥാനത്തിൽ കൊണ്ടുവന്ന വലിയ ഒരു പരിഷ്കാരമാണ് ഭൂപരിഷ്കാരം എന്ന് പറയുന്നത്. പക്ഷേ അതും യഥാർത്ഥത്തിൽ അവരവകാശപ്പെടുന്നത് പോലെ മേന്മയുള്ള ഒരു പുരോഗമനമായിരുന്നില്ല എന്നാണ് കേരളത്തിലെ ഭൂസമരങ്ങൾ നമ്മോട് പറയുന്നത്. ഇങ്ങനെ ജനകീയ സമരങ്ങൾ എന്ന് പറയുന്നത് ജനകീയ സമരങ്ങളിലെ മുന്നണി പോരാളികളായി ഇസ്ലാമിക ദർശനത്തെ ആന്തരികവൽക്കരിച്ച പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ നിന്ന് പോരാടാൻ പ്രചോദനം നൽകുന്നത് സംശയമില്ല ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സുറാഖ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചക തിരുമേനിയെ വടിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന രണ്ട് ഓഫറുകൾ, ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ വർത്തക ഭരണകൂടത്തിന്റെ കയ്യിലുള്ള സ്വർണവളകൾ നിന്റെ കയ്യിലെത്തുന്ന കാലം വിദൂരമല്ല എന്നതാണ്. രണ്ടാമത്തത് മദീനയിൽ ഏത് സമയത്തും നിനക്ക് വന്നാൽ അഭയമുണ്ട് എന്ന ഒരു പൗരത്വമാണ്. ഇത് രണ്ടും നൽകുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നമ്മൾ ഒരു കേസ് സ്റ്റഡിയായി പഠിച്ചു നോക്കേണ്ടതാണ്. ലോകത്ത് 56 ഖണ്ഡികകളുള്ള ഭരണഘടന ലോകത്തുണ്ടാക്കി മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ച് ലോകം മനുഷ്യാവകാശം എന്ന് കേൾക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് എഴുതി രേഖപ്പെടുത്തി വെച്ച ഒരുപാട് ഖണ്ഡികകൾ മദീന ചട്ടർ എന്ന് പറയുന്ന ഭരണഘടനയിലുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്താൻ കൽപ്പിച്ച ഭരണഘടന മദീനയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതനുസരിച്ചാണ് പ്രവാചക തിരുമേനി ആ രാജ്യം ഭരിച്ചിരുന്നത്, ആ രാജ്യം നടിച്ചിരുന്നത്. നമുക്കറിയാം മർദ്ദിതന്റെ അവകാശത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇസ്ലാം സ്വീകരിച്ചത്. മർദ്ദിതന്റെ അവകാശത്തോട് പ്രവാചക തിരുമേനി മക്കയിൽ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്റെ കാശികളെ തരാൻ ആവശ്യപ്പെട്ടിട്ടും തരാതെ നിൽക്കുന്ന അബൂജഹലിനെ കുറിച്ച് പ്രവാചക തിരുമേനിയോട് ഒരാൾ കംപ്ലൈന്റ് പറയുന്ന ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ വളരെ ധൈര്യപൂർവ്വം അബൂജഹലിന്റെ സന്നിധിയിൽ ചെന്ന് ആ പണം കൊടുത്ത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അബൂജഹൽ എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിലെ പ്രാകൃത ബോധം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുനിയുന്ന ആളുകളുടെ ഭാഷയിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പുരുഷയാണ്. ആ പുരുഷയോട് സമരം ചെയ്യാൻ അക്കാലത്ത് ധാരാളം പെറ്റി പുരുഷകളുണ്ടായിരിക്കെ, അതുപോലെ തന്നെ തൊഴിലാളി വർഗം എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരിക്കെ, പ്രവാചക തിരുമേനിക്ക് സാധിച്ചത് മാലക്കും ലാ തുഖാതിലുന ഫീ സബീലില്ലാഹി വൽ മുസ്തളാഫീന മിനൽ റിജാലി വൻ നിസാ. മർദ്ദിതരോടുള്ള പ്രവാചക തിരുമേനിയുടെ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ അവകാശം നിഷേധിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ആളുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. നീതി എന്ന് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്നത് ഖുർആനിന്റെ ഏറ്റവും ത്രസ്തമായ ഒരു വാല്യുവാണ്, മൂല്യമാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന മൂല്യമാണ് വിശുദ്ധ ഖുർആൻ. പ്രവാചക തിരുമേനിയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബി ജാൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനൽ സമറ. പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അതാണ്, ബലദൻ ആമിന, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാവുക, ക്ഷേമരാഷ്ട്രം ഉണ്ടാവുക എന്നതാണ് പ്രവാചക തിരുമേനി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ, ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചക തിരുമേനി പകർന്നു കൊടുത്തത്. ഖബ്ബാബ് സൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരു പെൺകുട്ടി നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഭൂമിയാണ് യഥാർത്ഥത്തിൽ പ്രവാചക
സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭാവന ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന ബലദൻ ആമിന, ബലദൻ ആമിന. മക്കയിൽ സ്വന്തം രണ്ട് റക്അത്ത് അർദ്ധ രാത്രി പോലും നമസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത് ആരും അറിയാതെ നമസ്കരിച്ചാൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയി കഴുത്തിൽ കൊണ്ടുപോയിട്ടിരുന്ന കാലത്ത് സൻആ മുതൽ ഹളറ മൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള കിനാവ്, അതാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പകർന്നു നൽകിയത്. അതുകൊണ്ട് സ്ത്രീയുടെ സുരക്ഷയെ കുറിച്ച്, മർദ്ദിതന്റെ അവകാശത്തെ കുറിച്ച് ജനകീയ സമരങ്ങളിൽ ഇടപെട്ട് ഇസ്ലാമിക പ്രസ്ഥാനം സംവദിക്കുന്നത് ഈ ആശയങ്ങൾ ലോകത്തിനോട് സംവദിച്ച രീതിയും ശൈലിയും മർദ്ദിതന് നീതി കിട്ടാൻ വേണ്ടിയാണ്. അവകാശം നിഷേധിക്കപ്പെട്ടവൻ അവകാശം പിടിച്ചു വാങ്ങി കൊടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവകാശ സമരങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനവസരപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ശരി, അവസാനം വരെ എല്ലാവരും പിന്മാറിയാലും അവസാനം വരെ അടിയുറച്ചു നിൽക്കാനുള്ള കൽപ്പ് ഈ ആദർശം ഈ സമരബോധത്തിന് നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം സ്വാഗതം ചെയ്യാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രലോഭനങ്ങളിൽ, അതുപോലെ തന്നെ പ്രകോപനങ്ങളിലല്ല സമരാപേക്ഷങ്ങൾ രൂപപ്പെടുന്നത്. ഏറ്റവും സാന്ദ്രതയുള്ള ഒരു ദർശനമാണ്. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മർഹൂം സോവിയറ്റ് റഷ്യയെ കുറിച്ച് മുമ്പ് മധുര മനോഹര സോവിയറ്റ് റഷ്യ എന്ന് നമ്മൾ പാട്ടിപ്പുകഴ്ത്താറുണ്ടായിരുന്നു. ആ മധുര മനോഹര സോവിയറ്റ് റഷ്യയെ കുറിച്ച് അതിന്റെ അനന്തരമുള്ള പഠനങ്ങൾ ആവർത്തി പഠിച്ചു നോക്കുക. ഇന്ന് പടിഞ്ഞാറടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് ലോകത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്, വിശ്വാസാധിഷ്ഠിത വികസനം എന്നാണ് അതിന് പറയുന്നത്, ഫെയ്ത്ത് ബേസ്ഡ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ഏത് രാജ്യങ്ങളിലാണ് അങ്ങനെ നടക്കുന്നു ചോദിച്ചപ്പോൾ പടിഞ്ഞാറ് ചൂണ്ടിക്കാട്ടിയ ഒരു രാജ്യം സാക്ഷാൽ തുർക്കിയാണ്. 1924 മുതൽ 2024 പോകുന്ന ഖിലാഫത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ഖിലാഫത്ത് തകർന്നതിന്റെ 100 വർഷം പിന്നിടുമ്പോൾ ഖിലാഫത്തിന്റെ അനുരണനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ നന്മകൾ നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചല്ലോ, ബോൾഷെവിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞ് കൊട്ടിക്കോട്ടിച്ച് നമ്മളൊക്കെ ആഘോഷപൂർവ്വം കൊണ്ടാടി നടന്നിരുന്ന ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് അബദ്ധത്തിൽ പോലും ഓർക്കാൻ ആളുകളില്ലാത്ത സമയത്ത് 1924 തകർന്ന ഖിലാഫത്തിന്റെ തിരിച്ചുപോക്കിനെ കുറിച്ച് ലോകം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ അടവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ സംവാദത്തെ വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫെയ്ത്ത് ബേസ്ഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ആരാ പറയുന്നത്? സോളിഡാരിറ്റി തൂമല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, സാക്ഷാൽ യൂറോപ്പാണ്. യൂറോപ്പിലെ പഠന ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട ആളുകളും സംഘങ്ങളുമാണ്. അവർ നേരത്തെ പറഞ്ഞിരുന്ന തുർക്കി ഉണ്ടായിരുന്നു, ദ പ്രൊഫറ്റ് ഓഫ് സെക്യുലറിസം, മിസിഹ എന്ന് പറഞ്ഞ് ലോകം വാഴ്ത്തിയ കമാലത്താതുർക്ക് എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ്? എല്ലാ മതചിഹ്നങ്ങളെയും നശിപ്പിച്ച് തകർത്ത് തരിപ്പുടമാക്കി, പുതിരാലയങ്ങളാക്കി മദ്രസകളെയെല്ലാം, പള്ളികളും മ്യൂസിയങ്ങളും പാറുകളുമാക്കി, കിട്ടാവുന്ന ഖുർആനിന്റെ കോപ്പികൾ മുഴുവൻ ശേഖരിച്ച് ഇസ്താംബൂളിന്റെ നഗരമധ്യത്തിൽ കത്തിച്ച് ചാമ്പലാക്കി. കമാലത്താതുർക്ക് എന്ന് പറയുന്ന മിസിഹായ പ്രൊഫറ്റ് ഓഫ് സെക്യുലറിസം. കമാലത്താതുർക്കിന്റെ നാട് കാണാൻ ആളുകൾ മുമ്പിട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വെറും കത്തിക്കലും തകർക്കലും വെട്ടലും കുത്തലും 51-ഉം 21-ഉം മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നവർക്ക് മനസ്സിലാവുന്നത്. നോക്കുമ്പോ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, വൈദ്യുതി എന്ന് പറയും വൈദ്യുതി സംവിധാനമുള്ള ഗ്രാമങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ നല്ല ഒരു സംവിധാനമുള്ള നഗരങ്ങളും ഗ്രാമങ്ങളും വളരെ കുറവാണ്. നമ്മൾ പുകഴ്ത്തിയത് വെറുതെയാണ്, മിശിഹാക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തലമുറയുടെ രണ്ടാമത്തെ കണ്ണികൾ പറയുന്നത് ഇന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാം സഞ്ചാരയോഗ്യമായ റോഡുകളാണ്, അതുപോലെ വൈദ്യുതീകരിച്ച ഗ്രാമങ്ങളാണ് എന്നല്ല, ലോകബാങ്കിന് കൊടുക്കാനുള്ള കടം ലോകത്ത് തന്നെ തിരിച്ചു നൽകിയ ലോകത്ത് ആദ്യ രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. ഇനി ലോകബാങ്കിന് ബാങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കടം തരാം എന്ന് പറയാൻ ഒരു രാജ്യ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റജബ് തയ്യിബ് എർദുഗാനാണ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് മർദ്ദിതരായ ജനങ്ങളുടെ ആവേശമായി റജബ് തയ്യിബ് എർദുഗാൻ വാങ്ങുന്നത് മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൽ നിസാഇ വൽ വിൽദാൻ. റോഹിംഗ്യകളെ കുറിച്ചും അതുപോലെ തന്നെ ഫലസ്തീനികളെ കുറിച്ചും ലോകത്ത് വലിയ ആശങ്കകുലത ആകുലതപ്പെടുകയും ചെയ്യുന്നത് ഈ ദർശനമാണ് എന്ന് ഞാൻ പറയുന്നതല്ല, അതിനാണ് ഞങ്ങൾ പറയുന്നത് ഫെയ്ത്ത് ബേസ്ഡ് ഡെവലപ്മെന്റ്, വിശ്വാസാധിഷ്ഠിത വികസനം എന്ന് പാശ്ചാത്യരാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോൾ പാർട്ടികൾ
ക്ലാസുകളിലെങ്കിലും ഇല്ലെങ്കിൽ നന്നേ ചുരുങ്ങിയത് നമ്മൾ പല ആളുകളുടെയും പേരിൽ സ്ഥാപിച്ചിട്ടുള്ള പഠന കേന്ദ്രങ്ങളിലെങ്കിലും ചർച്ചക്ക് വെക്കേണ്ടതാണ്. ചർച്ചക്ക് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം, നമ്മൾ പ്രാകൃതം എന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോവുകയും നമ്മൾ പുരോഗമനം എന്ന് പറയുന്നത് ഏത് മ്യൂസിയത്തിൽ വെച്ചാണോ പുറമെടുത്തത് ആ മ്യൂസിയത്തിൽ തന്നെ അതിന്റെ ചെലവ് കൂടി ഒടുക്കിയിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ നമുക്കറിയാവുന്നത് മർദ്ദിതരുടെ ആവേശമായി ഞങ്ങൾ ലോകത്ത് പൊലിപ്പിച്ചു നിർത്തിയത്. മർദ്ദിതർ രണ്ടു കാലം ഉയർത്തി തട്ടി തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മർദ്ദിതരായ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ വകവേദങ്ങൾ പോലും ആയുധം വെച്ച് കീഴടങ്ങുന്ന സമയത്ത് സാക്ഷാൽ ഇസ്ലാമിക ദർശനത്തിന്റെ പിൻബലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ പോരാട്ട വീര്യങ്ങളെയും സമരവീര്യങ്ങളെയും സമയം കിട്ടുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കറിയാം ലോകത്ത് പോരാട്ടങ്ങൾ, അധിനിവേശ വിരുദ്ധം പോരാട്ടങ്ങൾ നമുക്കറിയാം. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, ബഹദൂർ ഷാ സഫറിനെ പോലെ നിങ്ങളെല്ലാം നാട് കടത്തിക്കോ, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, എനിക്ക് അന്ത്യാഭിലാഷമുണ്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ഒരു മൂന്ന് പിടി മണ്ണ് വാരി ഒരു സഞ്ചിയിലാക്കി കൊണ്ടുപോകാൻ നിങ്ങളെല്ലാം അനുവദിക്കണമെന്നാണ്. അങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറയും. എവിടേക്ക് നിങ്ങളെല്ലാം നാട് കടത്തിയാലും ഞാൻ ലോകത്തിന്റെ ഏടുകോണിൽ വെച്ച് മരിച്ചു വീണാലും എന്റെ ദേഹത്തെ കിടണ്ട ആദ്യത്തെ മൂന്ന് പിടി മണ്ണ് ഈ രാജ്യത്തിന്റെ മൂന്ന് പിടി മണ്ണാവണമെന്ന് പറഞ്ഞ സുൽത്താൻ ബഹദൂർ ഷാ സഫർ നീതി നിഷേധത്തിനെതിരെ ഒരു ദർശനം പ്രൊമോട്ട് ചെയ്ത പോരാളിയാണ്, സംശയമില്ല. ഞാൻ ഒന്നാമതായി മുസ്ലിമാണ്, രണ്ടാമതായി എന്റെ ലീഡർ പ്രൊഫറ്റാണ്, മൂന്നാമതായി ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. ഇത് മൂന്നും മുന്നിൽ സമ്മേളിച്ചു നിൽക്കെ നിങ്ങൾക്ക് എന്നെ കീഴടക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ സിംഹഗർജനം മുഴക്കിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു പ്രാകൃതനാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിലും നടന്ന സമര പോരാട്ടങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ വീര്യമായിരുന്നു പറഞ്ഞ ലെജൻഡുകളായ സമര നായകന്മാരെ പ്രചോദിപ്പിച്ചു നിർത്തിയിരുന്നത്. നികുതി നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെ അതുപോലെ ഈ മലബാറിൽ സ്ഥാപിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെല്ലാം ഈ ദർശനത്തിന്റെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദർശനവുമായിട്ടുള്ള സംവാദങ്ങൾക്ക് നമ്മൾ തുടക്കമിടേണ്ടതാണ്. വിയോജിക്കാം, നമുക്കതിനെ എതിർക്കാം, പക്ഷേ പ്രാകൃതമെന്നും അപരിഷ്കൃതമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ ചരിത്രങ്ങളെല്ലാം പുറത്തെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. പ്രാകൃതമെന്നും പരിഷ്കൃതമെന്നും നിങ്ങൾ അച്ചടിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ നേരത്തെയുമുണ്ട്, ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയുടെ പത്രപ്രസ്താവനയിൽ മാത്രമല്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷെ അതൊന്നും ഇവിടെ അത്ര വിസ്തരിച്ചു പറയാത്തത് അവസാനത്തെ അവസാനത്തെ ബെല്ലും ആഞ്ഞടിക്കാൻ സമയമായ സന്ദർഭത്തിൽ ഫാസിസം ബുൾഡോസർ കണക്ക് എല്ലാവരുടെയും നഞ്ചകം പിളർക്കാൻ ചോര കൂടി ചാർത്തി തീരാതെ രാജ്യങ്ങളിലെ മനുഷ്യന്മാരുടെ മുഴുവൻ ജീവിതം ജീവിക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 600 മുതൽ 700 വരെയുള്ള കലാപങ്ങൾ ആസൂത്രിതമായി സംഘടിപ്പിച്ചുകൊണ്ട് മറ്റു സ്ഫോടനങ്ങളും വർഗീയ പ്രചാരണങ്ങളും വിദ്വേഷങ്ങളും നടത്തി മനുഷ്യ മനസ്സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രമുണ്ടല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരൻ ആദ്യം അത് പയറ്റിയത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഫൈസാബാദിലാണ്, അയോധ്യയിലാണ്. അയോധ്യയിലാണ് ബ്രിട്ടീഷുകാർ ആദ്യത്തെ കലാപം ഉണ്ടാക്കിയത്. അയോധ്യയിൽ അത് പൂർത്തീകരിച്ചു കൊടുത്തത് സാക്ഷാൽ സംഘപരിവാറാണ്. നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമുള്ള മിലിറ്റന്റ് സ്വഭാവമുള്ള സംഘപരിവാർ എന്ന് പറയുന്ന ആശയത്തെ ഫാഷിസമാണോ അല്ല എന്ന് തീരുമാനിക്കാനും തീർപ്പിലെത്താനും പോലും സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഉയർത്തുന്ന കൊടി എന്ന് പറഞ്ഞാൽ ഗതാഗതം മുടങ്ങുന്നു എന്ന് പറയുന്ന റോഡിന്റെ നടുവിലും അതുപോലെ തന്നെ ട്രാക്ക് റിപ്പയർ ചെയ്യുന്ന റെയിൽവേ ട്രാക്കിലും മാത്രമായി അവശേഷിക്കുമെന്നും മനുഷ്യരുടെ ജനകീയ പോരാട്ടങ്ങളിൽ ആ കൊടിക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ചോർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ദർശനത്തിന്റെ കാമ്പും കാതലും നിങ്ങൾ നിങ്ങളുടെ ആചാര്യൻ പഠിച്ചിട്ടില്ല എങ്കിലും ഇസ്ലാമിക സമൂഹമായി പ്രത്യേകിച്ച് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണാന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അനുഭവം പുലർത്തുന്ന ഇടതുപക്ഷ പാർട്ടി എന്ന വലിയ മേടി നടിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും ചിഹ്നങ്ങളെയും ആദർശങ്ങളെയും കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാവണം. പലപ്പോഴും നമുക്ക് ലെഫ്റ്റ് ലിബറലുകളും ലെഫ്റ്റ് വാദികളുടെയും ഒക്കെ ഇസ്ലാമിക പഠനങ്ങളും ആർഗ്യുമെന്റ്സുകളും കേട്ടാൽ LKG പിള്ളേർ പോലും നാണിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് സാമാന്യമായ ഒരു ധാരണ ഉണ്ടാക്കി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനെങ്കിലും ശ്രമിച്ച് ഇസ്ലാമിനോട് മൗലികമായ സംവാദത്തിൽ ഏർപ്പെടുന്നതിന് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല എന്നാവർത്തിച്ചു പറഞ്ഞുകൊണ്ട് നമുക്കറിയാം പ്രവാചക തിരുമേനി ലോകത്ത് വിഭാവന ചെയ്ത വലിയൊരു ദർശനമുണ്ട്. ആ ദർശനം ഇന്ന് ആ
ജനസംഖ്യ ഈ ദർശനത്തിന്റെ കീഴിൽ വരുമെന്ന് പാശ്ചാത്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2075 എന്ന ഒരു കാലമുണ്ടെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും പ്രബലമായ മതം ഇസ്ലാമാകുമെന്ന് യൂറോപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കിഴക്കൻ യൂറോപ്പിലെയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെയും ഒരു ദർശനത്തെ ചുവടുപിടിച്ച് മറ്റുള്ളതെല്ലാം പ്രാകൃതമാണെന്നും മറ്റുള്ളതെല്ലാം തീവ്രവാദമാണെന്നും ഭീകരവാദമാണെന്നും നമ്മൾ സംവദിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂക്ഷമായ മുൻവിധികളെ മറികടക്കാതെ സംവാദത്തിന്റെ വാതിലുകൾ പൊട്ടിയടച്ചുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളോട് മുഖം തിരിക്കാൻ കാലഘട്ടം നമുക്ക് ആരും ഒപ്പു തന്നാലും കാലം മാപ്പു തരില്ലെന്ന് മാത്രമല്ല അതിന് അധികം ദൂരം തേടി പോകേണ്ടതില്ല. പശ്ചിമ ബംഗാളിൽ മാത്രം പോയി നോക്കിയാൽ മതി, ചുവപ്പ് കൊടി എല്ലാവരും തലയിലും കയ്യിലും ചുറ്റി ചുവപ്പ് കൊടിയുടെ അനുയായിയായി അഭിരമിച്ച ആളുകളുടെ ഊടകങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ ബംഗാളിൽ പോയി നോക്കൂ, കാണാൻ കഴിയും. കാവി കൊടിയും കാവി തുണിയും ചുറ്റി വളരെ പെട്ടെന്ന് നേർത്ത് നേർത്ത് വരുന്ന ഈ ശാഖാ ബ്രാഞ്ച് വ്യത്യാസങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ കേരളത്തിലും ചുവന്ന കൊടി അഭിമാനമായി കരുതിയിരുന്ന പല ആളുകളും നിറച്ച ചുവപ്പ് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കാലത്ത് അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നിങ്ങൾ വിലപിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മാതൃദേവാലയ അലഹന്ദു.